السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين اللهم صل على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد صلى الله عليه وسلم الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني أعوذ بكلمات الله التامات من شر ما خلق സുൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയമുള്ളവരെ ഇന്ന് നിർദ്ദേശിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം പാമ്പിനെ സ്വപ്നം കണ്ടാൽ എന്താണ് അതിൻ്റെ തഴബീറ് അതിൻ്റെ സൂചന അതിൻ്റെ പരിഹാരം എന്താണ് എങ്ങനെയൊക്കെ കണ്ടാൽ എന്നുള്ളതിനെക്കുറിച്ചാണ് എലിയ സ്വപ്നം കണ്ടാൽ എന്നുള്ള വിഷയത്തിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ ഒരുപാട് ആളുകൾ അതിൻ്റെ കമൻറ്റ് എഴുതുകയും നേരിട്ട് വിളിക്കുകയും സന്തോഷമറിയിക്കുകയും ചെയ്തു ഇനി ി സർപ്പത്തിനെക്കുറിച്ചൊന്ന് പറയണമെന്ന് കൂടുതൽ ആളുകൾ പറഞ്ഞപ്പോഴാണ് ഇങ്ങനെയുള്ള ഒരു വിഷയത്തിലേക്ക് വരാൻ കാരണം അള്ളാഹു നല്ലത് മനസ്സിലാക്കാനും നല്ലത് പറയാനും നല്ലവരിലേക്കും നമ്മെ ആക്കി തീർക്കുമാറാവട്ടെ ആമീൻ സ്വപ്നം കാണുക എന്നുള്ളത് ടെൻഷനായി നിൽക്കുന്ന അവസരത്തിൽ മോശമായ സ്വപ്നങ്ങളാണ് അധികം ആളുകളും കാണാറുള്ളത് നല്ല സൂചനയോടുകൂടി നല്ലൊരന്തരീക്ഷമാണെങ്കിൽ നല്ലതും കാണും അതിനുള്ള കാരണം ടെൻഷൻ അടിക്കുമ്പോൾ കൂടുതലായിട്ട് ഇബാധത്തുകളിലൂടെ ഏർപ്പെടാൻ സാധിക്കുകയില്ല ഉനികളെ സംബന്ധിച്ചിടത്തോളമാണ് പറയുന്നത് അല്ലാത്തവർ നല്ലൊരന്തരീക്ഷമാണെങ്കിൽ ധാരാളം ഇബാതത്ത് ചെയ്യുകയും സ്വലാത്തുകളും ദിക്കറുകളുമൊക്കെ ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ നല്ല ഒരന്തരീക്ഷത്തോടു കൂടിയുള്ള സ്വപ്നങ്ങളാണ് കാണുക ഏതായാലും നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് സർപ്പത്തിനെ സ്വപ്നം കണ്ടാൽ എന്നാണല്ലോ എങ്ങനെയാണെങ്കിലും ഫറുഇയ സ്വാലിഹത്തി ബുഷ്റാം അല്ല ഫറുഇ അ സ്വാലിഹത്തി ബുഷറാം ഇനല്ലാ എന്ന് മുസ്ലിം രവായത്ത് ചെയ്ത ഇരുപത്തിരണ്ട് അറുപത്തി മൂന്നിൽ ആദരവായ റസൂൽ അല്ലാഹിയെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായിട്ട് കാണാം നല്ല സ്വപ്നം അല്ലാഹുവിൽ നിന്നുള്ള ശുപാർശയാണ് സന്തോഷവാർത്തയാണ് എന്ന് നമ്മൾക്ക് കാണാം അപ്പോൾ നല്ല സ്വപ്നങ്ങൾ അല്ലാഹുവിൽ നിന്നും ചീത്ത സ്വപ്നങ്ങൾ അത് ഇബ്രീസിൽ നിന്നുമാണ് എന്ന് നമ്മൾ മുൻപ് പഠിച്ചിട്ടുണ്ട് നല്ല സ്വപ്നം കാണുമ്പോൾ അൽഹംദുലില്ലാ എന്ന് പറയാനും ചീത്ത സ്വപ്നം കാണുമ്പോൾ അഴുതിബ് ഇല്ലാഹിമിൻ ഷരീഹ എന്ന് പറഞ്ഞ് മൂ ഇടതുഭാഗത്തേക്ക് മൂന്ന് പ്രാവശ്യം തുപ്പാനുമാണ് പറഞ്ഞിട്ടുള്ളത് എന്നാൽ സർപ്പത്തിനെ സ്വപ്നം കണ്ടുകഴിഞ്ഞാൽ പാമ്പ് കടിച്ചതായി ഒരാൾ കണ്ടാൽ തന്നെ പാമ്പ് കടിച്ചതായിട്ട് കണ്ടാൽ അയാൾക്ക് ശത്രുശല്യം ഉണ്ട് എന്നാണ് അർത്ഥം അതുകൊണ്ട് അയാൾ പറയട്ടെ അഴിതിബിക്കലിമാ അമ്മാതിമിൻഷരിമാ ഹലക്ക എന്ന് ഏഴ് പ്രാവശ്യം അയാൾ ഉറക്കിൽ നിന്ന് ഉണർന്നതിന് ശേഷം പറയട്ടെ അതുപോലെ ഒരു വീട്ടിൽ ഒരുപാട് സർപ്പങ്ങൾ വരികയും ആ വീട്ടിലുള്ളവരുടെ അടുക്കലേക്കൊക്കെ അത് വരികയും വീട്ടുകാർ അട്ടഹസിച്ച് കരയുകയും ചെയ്തതായി ഒരാൾ സ്വപ്നം കണ്ടാൽ ആ വീട്ടിലോ അവരുടെ കുടുംബാംഗങ്ങളിലോ ഒരു മരണം സംഭവിക്കും എന്നാണ് സൂചന അങ്ങനെ അവർ കണ്ടു കഴിഞ്ഞാൽ ബിസ്മില്ലാഹില്ല എന്ന് മൂന്ന് പ്രാവശ്യം അവർ പറയട്ടെ അപ്പോൾ അതിൽ നിന്നൊക്കെ രക്ഷ നേടാൻ കഴിയുന്നതാണ് ഒരാൾ പാമ്പിനെ വക വരുത്തുന്നതായി കണ്ടാൽ അയാളെ പാമ്പ് ഓടിക്കുകയും അയാൾ ആ പാമ്പിനെ വക വരുത്തുന്നതായി കാണുകയും ചെയ്താൽ അവരുടെ ശത്രുവിനെ അവർ വകവരുത്തി ശത്രു ശല്യം അവർക്ക് ഉണ്ടാവുകയില്ല എന്നാണ് അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അൽഹന്ദ ഇല്ലാ ഇല്ലാബില്ല എന്ന് അവർ മൂന്ന് പ്രാവശ്യം പറയട്ടെ ഇനി ഒരു പുരുഷൻ അദ്ദേഹത്തിൻ്റെ വസ്ത്രത്തിലൂടെ പാമ്പ് ഓടി വരികയും അദ്ദേഹത്തെ കൊത്താൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തതായി കണ്ടാൽ ആ പുരുഷൻ്റെ ഭാര്യ അവനുമായിട്ട് ശത്രുത ഉണ്ടാക്കും ശത്രുതല ശത്രുതയിൽ ആണ് എന്നാണ് അതിൻ്റെ വിവക്ഷ അങ്ങനെ അദ്ദേഹം കണ്ടുകഴിഞ്ഞാൽ ഹസ്ബി അള്ളാഹുനിയമൽ വക്കീൽ വനിയമൽ മൗല വനിയമൻ നസീർ എന്ന് ഏഴ് പ്രാവശ്യം പറയട്ടെ സ്ത്രീയുടെ ശരീരത്തിലൂടെ വസ്ത്രത്തിലൂടെ കയറുന്നതായി കണ്ടാൽ പുരുഷൻ ആ ഭാര്യക്ക് ശത്രുവായി വരുമെന്നുമാണ് തഴബീർ ആയതുകൊണ്ട് ആ സ്ത്രീ കാണുന്നതാണെങ്കിൽ സ്ത്രീകളും ഹസ്ബി അസ്ബി അള്ളാഹുനിയാമൽ വക്കീൽ വന്യാമൽ മൗല വനിയമൻ നസീർ എന്ന് ഏഴ് പ്രാവശ്യം പറയട്ടെ എന്നിട്ട് റബ്ബിനോട് രണ്ട് കരങ്ങൾ നീട്ടിയിട്ട് അവർ പ്രാർത്ഥിക്കട്ടെ അള്ളാഹുവിനോട് രക്ഷയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയും ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ധാരാളം സ്വലാത്തുകൾ ചൊല്ലുകയും ചെയ്തിട്ട് ഈ ദുഷിച്ചതായ സ്വപ്നങ്ങളിൽ നിന്നൊക്കെ മോചനം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം അള്ളാഹു ഖൈർ കാണാൻ തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ സ്വല്ലല്ലാഹു അല്ലാഹു അല സീദിന മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാബർക്കാത്തു